Hi Uttugari, it's me Suhair, you're watching Suhair Talks. കഴിഞ്ഞ ദിവസത്തെ മോക്ക് ടെസ്റ്റ് 6 മെന്റൽ എബിലിറ്റിയിലെ ഡൈസ് ആൻഡ് ക്യൂബ്സ് ബ്ലഡ് റിലേഷൻ ഈ ടോപ്പിക്കിലെ ആസ്പദമാക്കിക്കൊണ്ടൊരു ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 1000 ആളുകൾ അതിൽ പങ്കെടുത്തു. വളരെയധികം സന്തോഷമുണ്ട്. തുടർന്നും ഇതുപോലെയുള്ള പ്രാക്ടീസുകൾ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ മത്സര പരീക്ഷകൾ ഈസിയായി സ്വന്തം ഒരു ആത്മവിശ്വാസത്തോടെ നേരിടാനുള്ള കെൽപ്പേകട്ടെ എന്ന് ആദ്യമേ പ്രാർത്ഥിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ടെസ്റ്റിലെ ചോദ്യങ്ങൾ ഇന്നിവിടെ വിശദീകരിക്കുകയാണ്. എവിടെയെങ്കിലും തെറ്റുകളോ പാളിച്ചകളോ വന്നിട്ടുണ്ടെങ്കിൽ തിരുത്താനും നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആൻസറുകളൊന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് ചോദ്യത്തിലേക്ക് പോകാം. എൻ ബിയുടെ സഹോദരനും എം എന്നിൻ്റെ സഹോദരിയും ജെ പിയുടെ സഹോദരനും പി ബിയുടെ മകളുമായാൽ ജെയുടെ അമ്മാവനാര്? ചോദ്യം കുറച്ച് ട്വിസ്റ്റിംഗ് ആണ്, നമുക്കതിന് ഈസിയായി നോക്കാം. ആദ്യമേ പഠിച്ചിട്ടുണ്ട് ബ്ലഡ് റിലേഷൻ ചെയ്യുന്ന സമയത്ത് 5 ചെറിയ ചിഹ്നങ്ങൾ. മുൻപത്തെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ബ്ലഡ് റിലേഷൻ എന്നുള്ള സുഹൈർ ടോക്സിലെ ചാനലിലെ വീഡിയോ ഒന്ന് വീക്ഷിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടെ ഇതൊന്ന് നമുക്ക് പഠിക്കാം. എൻ ബിയുടെ സഹോദരനും, നമുക്കറിയാം എൻ എന്നുള്ളത് ബിയുടെ സഹോദരനാണ്. അപ്പോൾ എൻ നമുക്കെന്താണ്, പ്ലസ് ആണ് അഥവാ ആണാണ് എന്ന് മനസ്സിലായി. എം എന്നിൻ്റെ സഹോദരിയും, എം എന്ന് പറയുന്നത് എന്നിൻ്റെ സഹോദരിയാണ്, അതുകൊണ്ട് ഞാൻ നെഗറ്റീവ് ഇട്ടു, അഥവാ അത് സ്ത്രീ കഥാപാത്രമാണ്. ജെ പിയുടെ സഹോദരനും, അതൊരു പുതിയ കാര്യമായിട്ട് പറയാണ്, ഞാൻ തൽക്കാലം അത് ഇവിടേക്ക് മാറ്റി എഴുതുകയാണ്. ജെ എന്നുള്ളത് പിയുടെ മകളുമായ, സോറി എവിടെയാണ്, ജെ പിയുടെ സഹോദരനും. അപ്പൊ അവിടെ ജെ എന്നുള്ളത് ഒരു സഹോദരനാണ്, അപ്പൊ ഞാൻ മാറ്റി എഴുതി, എഴുതല്ല വരച്ചു വെച്ചു. ഇനി പറയണേ പി ബിയുടെ മകളുമായാൽ, പി എന്നുള്ളത് ബിയുടെ മകൾ, അപ്പൊ ഇവിടെ നേരെ താഴേക്കാക്കണം. പി ജെ, എന്നിട്ട് ഞാൻ ഇതിനൊന്ന് മായ്ച്ചു കളയാണ്. ആദ്യം എഴുതിയതിന് നമുക്ക് ഇവിടെ ഒന്ന് മായ്ക്കാം. ജെ എന്നുള്ളത് ആണാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കിയേ. ജെ പിയുടെ സഹോദരനും, ജെ എന്നുള്ളത് പിയുടെ സഹോദരൻ, പ്ലസ് ഇട്ടു. പിന്നെ പറയാണ് പി എന്നുള്ളത് ബിയുടെ മകളുമായാൽ, ഈ ബിയുടെ മകളാണ്, അപ്പൊ ഇവിടെ നെഗറ്റീവ് ഇട്ടു, മൈനസ് ഇട്ടു. ഏകദേശം ഈ ഡ്രോയിങ് കൃത്യമായി വരക്കാൻ പഠിക്കണം, എല്ലാവർക്കും ഒന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കും. എന്നാൽ ചോദ്യം ഇതാണ്, ജെയുടെ അമ്മാവനാര്? ഇവിടെയാണ് ജെ ഉള്ളത്. ജെയുടെ അമ്മാവൻ എന്ന് പഠിക്കുമ്പോൾ നമുക്കറിയാം അമ്മയുടെ ആങ്ങളെ, അമ്മയുടെ സഹോദരനെയാണ് അമ്മാവൻ എന്ന് ഇവിടെ വിളിക്കുന്നത്. അപ്പൊ ഇവിടെ ജെയുടെയും പിയുടെയും അമ്മയാണ് ആര്? ആര്? ബി എന്നുള്ളത്. മനസ്സിലായോ? ഈ ബി എന്നുള്ളതിൻ്റെ സഹോദരൻ എന്ന് പറയുന്നത് ആരാ? ബിയുടെ സഹോദരൻ എന്ന് പറയുന്നത് ആകെ ഒരാളേ ഉള്ളൂ ഇവിടെ, അതാരാ? എന്നെ. കാരണം ഇപ്പുറത്ത് സഹോദരിയാണ്, അതുകൊണ്ട് എന്നായിരിക്കും അതിന്. ഓപ്ഷൻ നോക്കിയേ, ഡി എൻ എന്നുള്ളതാണ് അതിലെ ആൻസർ വരുന്നത്. മനസ്സിലായിട്ടുണ്ടായിരിക്കും, ഡ്രോയിങ്ങിന് മറന്നു പോകരുത്. അടുത്ത ക്വസ്റ്റ്യൻ എടുക്കാം. എ ബിയുടെ, ഞാൻ തൽക്കാലം ഇതൊന്ന് വായിക്കുന്നുണ്ട്, ഇവിടെ നമുക്ക് ഡ്രോയിങ് നടത്താൻ വേണ്ടിയിട്ടാണ്. എ ബിയുടെ മകളാണ്, നേരെ നമുക്ക് എഴുതാം. എ എന്നുള്ളത് ബിയുടെ മകളാണ്, മകൾ എന്ന് പറയുമ്പോൾ മൈനസ് ആണ്. ബി സിയുടെ അമ്മയും, ബി എന്നുള്ളത് സിയുടെ അമ്മ, അപ്പൊ മറ്റൊരു മകൾ ഉണ്ട് അല്ലെങ്കിൽ കുട്ടിയുണ്ട് എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് തന്നെ താഴേക്ക് വരച്ചിരിക്കുന്നത്. ബി എന്നുള്ളത് സിയുടെ അമ്മയും, ഇവിടെ സി എന്നുള്ളത് ഏതാണെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ ബി എന്നുള്ളത് നമുക്കറിയാം അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് നെഗറ്റീവാണ്, മൈനസ് ആണ്. ഡി സിയുടെ സഹോദരിയും, സിക്ക് ഒരു സഹോദരിയുണ്ട്, അതിൻ്റെ പേരാണ് ഡി, അത് മൈനസ് ആക്കി വെച്ചു. സോറി, സഹോദരിയല്ല, സഹോദരനാണ്, അപ്പൊ പ്ലസ് ഇട്ടിട്ടുണ്ട്, മറന്നു പോലെ ആകുന്നു. എങ്കിൽ ഡിക്ക് എയുമായുള്ള ബന്ധമെന്ത്? ഇങ്ങനെയാണ് ചോദ്യം വരുന്നത്.
ഡിക്ക് എയുമായുള്ള ബന്ധം ശരിക്ക് ബി എന്ന അമ്മയുടെ മൂന്ന് മക്കളാണ് എ സി ഡി എപ്പോഴാണ് മനസ്സിലായത് ഡ്രോയിങ് ചെയ്തപ്പോഴാണ് കൃത്യമാക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പൊ ഇവിടെ ആരാണ് സഹോദരിയാണ് ഡി എന്നുള്ളത് എക്കുമായുള്ള ബന്ധം ആരാ സഹോദരനാണ് ഡി എക്കുമായുള്ള ബന്ധം സഹോദരനാണ് അപ്പൊ ആൻസർ നോക്കി അച്ഛനല്ല മുത്തച്ഛനല്ല സഹോദരനാണ് ഓപ്ഷൻ സി ആണ് അതിലെ ആൻസർ വന്നിരിക്കുന്നത് ക്ലിയർ ആണല്ലോ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അതിന് ഞാൻ ഇവിടെ നിന്ന് മായ്ക്കുന്നുണ്ട് ശരി ഇത് കുറച്ചും കൂടെ ഒരു ഹൈറ്റിനെ കുറിച്ച് പറയുന്ന ചോദ്യമായിരുന്നു അനിത സുർജിത്തിനേക്കാൾ ഉയരം കൂടിയതും അപ്പൊ ശരിക്കും പഠിക്കുക ഇങ്ങനെ ആദ്യം ഒരു ഡ്രോയിങ് ഇട്ടു അത് നമ്മൾ എന്ത് ചെയ്യ അനിത എന്നിട്ടു അനിത് സുർജിത്തിനേക്കാൾ ഉയരം കൂടിയതും സുർജിത്ത് അപ്പൊ നമുക്ക് ഇവിടെ മറ്റൊന്ന് ഒരു കുറച്ചൊരു ഹൈറ്റ് കുറച്ചിട്ട് ആരെഴുതണം സുർജിത്ത് എഴുതി വെച്ചു അനിത സുർജിത്തിനേക്കാൾ ഉയരം കൂടിയതും കുസുമത്തേക്കാൾ ഉയരം കുറഞ്ഞതുമാണ് അപ്പൊ അനിതയേക്കാൾ ഉയരം കൂടിയ ആളാണ് ആര് കുസുമം എന്ന് പറയുന്നത് ഓക്കെ ഇങ്ങനെ തന്നെ വരച്ചു പഠിക്കുക എന്നാലും നിങ്ങൾക്ക് വേഗം അത് കൺഫ്യൂഷൻ ഇല്ലാതെ കിട്ടും സുർജിത്തിന് കൽപ്പനയോളം ഉയരമുണ്ട് അപ്പൊ ഈ സുർജിത്തിന്റെ അതേ ഹൈറ്റിൽ വരുന്ന മറ്റൊരാളാണ് ആര് കൽപ്പന കൽപ്പന ഞാൻ അതും വരച്ചു എന്നാൽ വനിതയേക്കാൾ ഉയരം കൂടുതലുണ്ട് ആരെ കുറിച്ചാ പറഞ്ഞത് കൽപ്പനയോളം ഉയരമുണ്ട് സുർജിത്തിന് എന്നാൽ വനിതയേക്കാൾ ഉയരം കൂടുതലുണ്ട് അപ്പൊ ഇവിടെ ഒരു പുതിയ പേരാണ് വനിത അപ്പൊ അവിടെ എന്താണ് ചെറിയ ആളാണ് എന്ന് മനസ്സിലായി എന്താ വനിതയേക്കാൾ ഉയരം കൂടുതലുണ്ട് ആർക്ക് സുർജിത്തിന് എന്നും പറഞ്ഞു ഇനി അപ്പോൾ ചോദ്യം ഇങ്ങനെയാണ് അപ്പോൾ കൽപ്പന കൽപ്പന എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ ആശ്രയിച്ചാണ് ചോദ്യം വരുന്നത് എന്ന് ശ്രദ്ധിക്കുക അനിതയേക്കാൾ ഉയരം കുറവായിരിക്കും എന്താ ചോദ്യം കൽപ്പന അനിതയേക്കാൾ ഉയരം കുറവായിരിക്കും ശരിയാണ് രണ്ട് അനിതയോളം ഉയരമുണ്ടാകും അനിതയോളം ഉണ്ടോ ഇല്ല അപ്പൊ ഇതേ ശരിയുള്ളൂ ഇത് തെറ്റാണ് കുസുമത്തിനേക്കാൾ ഉയരം കൂടിയിരിക്കും ഇവിടെ കുസുമാണ് ഏറ്റവും ഹൈറ്റ് അതിനേക്കാൾ ഉയരമുണ്ടോ ഇല്ല അതും തെറ്റാണ് സുർജിത്തിനേക്കാൾ ഉയരം കുറവായിരിക്കും സുർജിത്തിനേക്കാൾ ഉയരം കുറവുണ്ടോ അല്ല രണ്ടുപേരും ഒരുപോലെയാണ് അതും തെറ്റാണ് അപ്പൊ ഏതാ ആൻസർ ആയിട്ട് വരുന്നത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളും ഓപ്ഷനുകളും വരുന്നു കേട്ടോ അപ്പൊ ഒന്നെന്താണ് അനിതയേക്കാൾ ഉയരം കുറവായിരിക്കും എന്നുള്ളതാണ് ആൻസർ ഓപ്ഷൻ എ ആണ് അതിൻ്റെ ആൻസർ നാലാമത്തെ ക്വസ്റ്റ്യൻ എ എക്സിന്റെ സഹോദരിയും നമുക്ക് ഇവിടെ ഡ്രോയിങ് നടത്താം എ എന്നുള്ളത് എക്സിന്റെ സഹോദരിയാണ് നെഗറ്റീവ് കൊടുത്തു എക്സ് വൈയുടെ മകളും ഞാൻ കുറച്ച് അങ്ങനെ ഒരു ഇതുള്ളത് കൊണ്ട് താഴേക്ക് ഇവിടെ വരുന്നുണ്ട് എ എന്നുള്ളത് എക്സിന്റെ സഹോദരിയും എക്സ് വൈയുടെ മകളും എക്സ് എന്നുള്ളത് വൈയുടെ മകളും നെഗറ്റീവ് കൊടുക്കുന്ന ഒരേ സമയം തന്നെ വരച്ചു പോകുന്നുണ്ട് വൈ സെഡിന്റെ മകളും ഇവിടെ വരച്ച വൈ എന്നുള്ളത് സെഡിന്റെ മകളും ആകുന്നു ഓക്കെ എല്ലാം കൃത്യമാക്കി വരച്ചു കൊടുത്തു എങ്കിൽ എക്ക് സെഡിനോടുള്ള ബന്ധം എന്ത് ഈ എയും സെഡും തമ്മിലുള്ള ബന്ധം എന്ത് എക്ക് സെഡിനോടുള്ള ബന്ധം ചോദിച്ചാൽ എന്താ വരുന്നത് സെഡിന്റെ മകളുടെ ആരാണ് മകളാണ് സെഡിന്റെ മകളാണ് വൈ വൈന്റെ മക്കളാണ് രണ്ടാള് ഒന്ന് എക്സ് ഒന്ന് എ അപ്പൊ ഇവിടെ മകളുടെ മകൾ വൈ എന്നുള്ളത് പോസിറ്റീവാണോ നെഗറ്റീവാണ് ഒരിക്കൽ കൂടി നോക്കണം എ എക്സിന്റെ സഹോദരിയും എ എന്നുള്ളത് എക്സിന്റെ സഹോദരിയും
XY യുടെ മകളും ശരി അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ചോദ്യം കിട്ടി മകളുടെ മകൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കാം അമ്മ അച്ഛൻ അമ്മാവൻ പൗത്രി പൗത്രി എന്ന് പറഞ്ഞാൽ പേരമകളെയാണ് പൗത്രി എന്ന് പറയാ അപ്പോൾ ഓപ്ഷൻ പൗത്രി തന്നെയാണ് മറ്റേത് ആണാണെങ്കിൽ പൗത്രൻ എന്നാണ് പറയുക ഇവിടെ പൗത്രിയാണ് എന്ന് പറഞ്ഞാൽ മകളുടെ മകൾ ക്ലിയർ ആണല്ലോ ശരി അടുത്ത അഞ്ചാമത്തെ ചോദ്യം പി ക്യൂവിന്റെ സഹോദരനാണ് പി എന്നുള്ളത് ക്യൂവിന്റെ സഹോദരനാണ് പ്ലസ് കൊടുത്തു ആർ പിയുടെ സഹോദരിയാണ് ഇപ്പുറത്ത് കൊടുക്കാം ആർ എന്നുള്ളത് പിയുടെ സഹോദരിയാണ് മൈനസ് കൊടുത്തു എസ് ആറിന്റെ മകനാണ് എസ് എന്ന് പറയുന്നത് ആറിന്റെ മകനാണ് എസ് ഇവിടെ ഇങ്ങനെ കൊടുത്തു എങ്കിൽ പിക്ക് എസിനോടുള്ള ബന്ധം എന്ത് ഇവിടെ കാണുന്ന ഈ പിക്ക് ഈ താഴെയുള്ള എസിനോടുള്ള ബന്ധം എന്ത് എന്താണ് ബന്ധം ഇവിടെ നോക്കിയേ പിയുടെ സഹോദരിയാണ് ആറ് ആറിന്റെ മകനാണ് എസ് അഥവാ സഹോദരിയുടെ മകൻ അല്ലേ ഓപ്ഷൻ മകനാണ് സഹോദരിയുടെ മകനാണ് സഹോദരനാണ് അച്ഛനാണ് എന്താ ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ് സഹോദരിയുടെ മകൻ ക്ലിയർ അല്ലേ നമ്മുടെ ആറ് മുതൽ പത്ത് വരെയുള്ള ചോദ്യങ്ങൾ ഒരു ചെറിയ ഡീറ്റെയിൽസ് തന്ന് വായിച്ചതിന് ശേഷമുള്ളതാണ് നമുക്കൊന്ന് വായിച്ചു നോക്കാം ഇംഗ്ലീഷിലാണ് മലയാളത്തിലേക്ക് നമുക്ക് ഒന്ന് മാറ്റി പറയാം എ മാൻ ഹാവ് ഫൈവ് സൺസ് ഒരാൾക്ക് അഞ്ച് കുട്ടികളുണ്ട് ആൺകുട്ടികളുണ്ട് നെയ്മഡ് അവരുടെ പേര് ആർ എസ് ടി യു ആൻഡ് വി ഈ അഞ്ച് കുട്ടികളാണ് ഒരാൾക്കുള്ളത് ഇൻ വിച്ച് അതിന് ടി ഈസ് എൽഡർ ദാൻ യു നമുക്ക് നമ്മുടെ ഡ്രോയിങ് തുടങ്ങാം ടി ഈസ് എൽഡർ എൽഡർ എന്ന് പറഞ്ഞാൽ മുതിർന്നത് അതിനേക്കാൾ പ്രായം കൂടിയതാണ് ടി യുവേക്കാൾ പ്രായം കൂടിയതാണ് ടി എന്നുള്ളത് യുവിനേക്കാൾ പ്രായം കൂടിയതാണ് ബട്ട് യങ്ങർ ദാൻ യെസ് പക്ഷെ ഒരു ക്ലൂവും കൂടെ ഉണ്ട് യങ്ങർ എന്ന് പറഞ്ഞാൽ താഴെയുള്ളത് ചെറുത് എന്നാണ് യങ്ങർ ദാൻ യെസ് യെസിനേക്കാൾ ചെറുതുമാണ് ഇങ്ങനെയല്ലേ വരിക ഞാൻ ഗ്യാപ്പ് ഇട്ട് എന്തിനാ അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ആരെങ്കിലും വരും അതുകൊണ്ടാണ് യെസ് ഈസ് എൽഡർ ദാൻ ആർ എൽഡർ എന്ന് പറഞ്ഞാൽ മുതിർന്നത് മൂത്തത് യെസ് ഈസ് എൽഡർ ദാൻ ആർ ആൻഡ് ടി യെസ് എന്ന് പറയുന്നത് എൽഡർ ദാൻ ആർ ആൻഡ് ടി ആറിനേക്കാളും ടിയേക്കാളും മുതിർന്നതാണ് യെസ് പക്ഷെ ആറ് നമുക്ക് എവിടെ വരക്കേണ്ടത് ഇപ്പോഴും പറഞ്ഞിട്ടില്ല ബട്ട് യങ്ങർ ദാൻ വി യെസിനെ കുറിച്ച് തന്നെ പറയുന്നത് ആറിനേക്കാളും ടിയേക്കാളും മുതിർന്നതും വിയേക്കാൾ താഴ്ന്നതുമാണ് അപ്പം വിയേക്കാൾ താഴ്ന്നത് വി എന്നെ മുകളിൽ വരച്ചു ആർ ഈസ് എൽഡർ ദാൻ യു എന്താ പറഞ്ഞത് ആർ എന്നുള്ളത് എൽഡർ മൂത്തതാണ് മുതിർന്നതാണ് ആരെക്കാളും യു യുവിനേക്കാളും മുതിർന്നതാണ് ആർ ബട്ട് യങ്ങർ ദാൻ ടി ടിയേക്കാൾ താഴ്ന്നതാണ് ശരി ഈ ഡ്രോയിങ് ആണ് പഠിച്ചു വെക്കേണ്ടത് ആദ്യം ഇത് വരക്കാൻ പഠിക്കാം ഇത് നിങ്ങൾ വരക്കുന്നത് എവിടെയെങ്കിലും തെറ്റിയാൽ അഞ്ചു മാർക്ക് നഷ്ടപ്പെടും മറന്നുപോയത് നിർണായകമായി പിടിക്കാൻ പറ്റുന്ന മാർക്കുകളാണ് ഈ അഞ്ച് ഓക്കെ ശരി ചോദ്യം നോക്കിയേ ഹൂ ഈസ് ദ എൽഡസ്റ്റ് സൺ എൽഡസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മുതിർന്നത് ആരാ ഏറ്റവും മുതിർന്നത് ആറാണോ വി ആണോ എസ് ആണോ ടി ആണോ നോക്കി ആരാ വി ആണ് വളരെ സിമ്പിൾ ആണ് അല്ലേ രണ്ടാമത്തെ ഏഴാമത്തെ ചോദ്യം ഹൂ ഈസ് ദ യങ്ങസ്റ്റ് യങ്ങസ്റ്റ് പറഞ്ഞാൽ ഏറ്റവും ചെറുത് ഇതിൽ ഏറ്റവും ചെറുത് ആരാണെന്ന് ചോദിച്ചാൽ എന്താ പറയുക ടി എസ് യു ആർ അത് ഇതേതാ കാണുന്നത് ഏറ്റവും താഴെയുള്ളത് യു ആണ് അപ്പൊ നമുക്ക് യു കിട്ടി അടുത്തത് ഹൂ ഈസ് ദ മിഡിൽ ഓൾഡർ ആരാണ് ഒരു മധ്യത്തിൽ പ്രായം കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ നിരയിൽ സെൻട്രലിൽ വരുന്നത് ആരാ ടി അല്ലേ അപ്പൊ ഇവിടെ ഓപ്ഷൻ എ ആണ് കിട്ടിയിരിക്കുന്നത് അടുത്തത് വിച്ച് സൺ ഈസ് അറ്റ് ദ സെക്കൻഡ് ഓർഡർ ഫ്രം എബോവ് മുകളിൽ നിന്ന് രണ്ടാമത്തെ ഓർഡറിലേക്ക് അഥവാ രണ്ടാം സ്ഥാനത്തേക്ക് വരുന്നത് മുകളിൽ നിന്നാണ് ആരാണ് വരുന്നത് എസ് ആണ് അതിവിടെ കിട്ടി ഓപ്ഷൻ എ തന്നെയാണ് അടുത്തത് വിച്ച് സൺ ഈസ് അറ്റ് ദ സെക്കൻഡ് ഓർഡർ ഫ്രം ബിലോ ബിലോ എന്ന് പറഞ്ഞാൽ താഴെ താഴെ നിന്ന് രണ്ടാമത്തതിലേക്ക് താഴെ നിന്ന് രണ്ടാമത്തേക്ക് വരുന്നത് ആരാണ് ആറാണ് നമുക്കിവിടെ ഓപ്ഷൻ ഡി ആണ് ആറ് ഈ ചോദ്യങ്ങൾ നോക്കിയേ ഒരൊറ്റ ഡ്രോയിങ്ങിൽ നിന്ന് അഞ്ചു മാർക്ക് നമുക്ക് സ്വീകരിക്കാവുന്ന കിട്ടാവുന്ന ഒന്നാണ് ബ്ലഡ് റിലേഷനിൽ വരുന്ന ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഓക്കെ ഇനി നമുക്ക് അടുത്തേക്ക് പോവാം ഇനി അടുത്ത അഞ്ച് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഡൈസുമായി ബന്ധപ്പെട്ടതാണ് പകിടയുമായി ബന്ധപ്പെട്ടത്
നമുക്ക് കുറെ ഡ്രോയിങ് അഥവാ അഞ്ച് ചോദ്യങ്ങൾ ഒരുപോലെ വരച്ചതാണ് ചെയ്തതാണ് നമുക്ക് എന്ത് ചെയ്യാം ആൻസർ കണ്ടെത്താം. വിച്ച് നമ്പർ ഈസ് ഓൺ ദ ഫേസ് ഓപ്പോസിറ്റ് ടു 6? ഈ രണ്ട് ഫിഗറുകൾ തന്നിട്ട് ചോദിക്കുകയാണ്, രണ്ട് ഭാഗങ്ങൾ തന്നിട്ട് ആറിൻ്റെ എതിർവശം എന്തായിരിക്കും? പഠിച്ചിട്ടുണ്ട് ഡൈസുകൾ പഠിക്കുമ്പോൾ രണ്ട് ടൈപ്പാണ്, ജനറൽ ഡൈസ് അതുപോലെ സ്റ്റാൻഡേർഡ് ഡൈസ്. രണ്ട് വശങ്ങൾ അഡ്ജസൻറ്റ് ഫേസസ് കൂട്ടുന്ന സമയത്ത് 7 കിട്ടിയാൽ അവയെ നമ്മൾ ജനറൽ എന്നും 7 കിട്ടുന്നില്ലെങ്കിൽ അവയെ സ്റ്റാൻഡേർഡ് എന്നും വിളിക്കാം. ഇവിടെ നോക്കിയേ, 5, 2, 7 കിട്ടി, നമുക്കത് മതി, ഇനി ഇവിടെ വേണമെന്നില്ല, ഇവിടെയും ഉണ്ട് 1, 6, 7 ക്ലിയർ ആണ്. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്, രണ്ട് ഭാഗങ്ങൾ ജനറൽ പഠിപ്പിച്ചപ്പോൾ മനസ്സിലാക്കി തന്നിട്ടുണ്ട്, രണ്ട് ഫേസുകൾ ഒരേ നമ്പറുകൾ സെയിം നമ്പർ വന്നിട്ട് രണ്ട് ഫേസ് വന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ നമ്പറുകളെ എഴുതുക. 1, 5 മറ്റൊന്ന് 1. ഇത് രണ്ടിലും ഒരുപോലെ വരുമ്പോൾ അത് രണ്ടും വെട്ടിക്കളയുക. ജനറൽ ഡൈസ്, ഡൈസിനെ കുറിച്ചുള്ള രണ്ട് വീഡിയോ നൽകിയിട്ടുണ്ട്, അത് കൃത്യമായിട്ട് പഠിക്കണം. ഇനി ബാലൻസ് വരുന്നത് മാത്രം എഴുതിയാൽ മതി, 2, 6. ഈ രണ്ട് ഓപ്പോസിറ്റ് ആയിരിക്കും, അഥവാ 2 ആയിരിക്കും, 6 2 ആയിരിക്കും. ഇതാണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്, ഇതാണ് ജനറൽ ഡൈസിലെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ചോദിച്ചത് 6 ഓപ്പോസിറ്റ് എന്തായിരിക്കും എന്നുള്ളതാണ്, 6 ഓപ്പോസിറ്റ് 2 എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഓപ്പോസിറ്റ് ഓഫ് 4 എന്തായിരിക്കും? 2 ഇതേപോലെ ഫിഗർ തന്നിരിക്കുന്നുണ്ട്, ഓപ്പോസിറ്റ് ഓഫ് 4 ഇത് ഏത് ഡൈസാണ് നോക്കിയേ. 6, 3, 9, 3, 5, 8, 2, 4, 6, 2, 6, 8. ഇത് ജനറൽ ഡൈസ് അല്ല, സ്റ്റാൻഡേർഡ് ഡൈസാണ്. സ്റ്റാൻഡേർഡ് ഡൈസിനെ കുറിച്ച് പറഞ്ഞപ്പം മനസ്സിലാക്കി തന്നിട്ടുണ്ട്, ഇതിവിടെ 6 ആണെങ്കിൽ അതിൻ്റെ എതിർവശം വരുന്നത് അതിനോട് എന്തോ കൂട്ടുമ്പോൾ 7 കിട്ടണം, അഥവാ 6 എതിർവശം 1 ആയിരിക്കും, 5 എതിർവശം 2 ആയിരിക്കും, 3 എതിർവശം 4 ആയിരിക്കും. കാരണം എന്താ, അത് സ്റ്റാൻഡേർഡ് ഡൈസ് ആണ് എന്നതാണ് അതിൻ്റെ കാരണം. ആദ്യമായിട്ട് കാണുന്നവരോട് ഒന്നുകൂടി പറയാം, നിങ്ങൾ കൃത്യമായി വീഡിയോ വാച്ച് ചെയ്യണം. അപ്പൊ ഇവിടെ ചോദ്യം എന്താ, 4 ഓപ്പോസിറ്റ് എന്തായിരിക്കും? സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് 4 ഓപ്പോസിറ്റ് എന്താ, 3 എന്നതാണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഓപ്പോസിറ്റ് ടു 3, 3 ഡയഗ്രം തന്നിട്ടാണ് ചോദിക്കുന്നത്, 3 ഓപ്പോസിറ്റ് എന്തായിരിക്കും എന്നുള്ളത്. ഇത് ഏതാണെന്ന് നോക്കി, 1, 4, 5, 1, 2, 3, 4, 2, 6 ഇവിടെ ഉണ്ട്, 2, 5, 7 എന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അത് സ്റ്റാൻഡേർഡ് അല്ല ജനറൽ ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്കതിനെ ഒന്ന് ഡ്രോയിങ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് പഠിച്ച് മനസ്സിലാക്കാം. ഇവിടെ ഏതെങ്കിലും 2 എടുത്തിട്ടാണ് നിങ്ങളോട് കമ്പാരിസൺ നടത്തി ആൻസർ കണ്ടെത്താൻ പറയുന്നത്. സ്റ്റാൻഡേർഡ് അല്ല ജനറൽ ഡൈസ് ആണെങ്കിൽ കോമൺ ആയി വരുന്ന സംഖ്യ എഴുതാൻ പറഞ്ഞു. ഇത് രണ്ടിലും, 1, 2 കോമൺ ആയി വരുന്ന സംഖ്യ ഏതാ, 2 എന്നുള്ളതാണ്. അത് ഞാൻ അതുപോലെ എഴുതി. എന്നിട്ട് ക്ലോക്ക് വൈസ് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ക്ലോക്ക് വൈസ് 2 കഴിഞ്ഞാൽ 4, 4 കഴിഞ്ഞാൽ 1, ഇതാണ് അതിൻ്റെ ക്ലോക്ക് വൈസ്. രണ്ടാമത്തെ ക്ലോക്ക് വൈസ് എടുക്കാം, 2 കഴിഞ്ഞാൽ പിന്നെ 6, പിന്നെന്താണ് 5, ഇതാണ് ക്ലോക്ക് വൈസ് എഴുതാന്ന് പറയുന്നത്. ഇതിൽ ആൻസർ ഉണ്ടായിരിക്കും. എന്താ ആൻസറ്? നമ്മൾ ചോദിച്ചു ചോദ്യം ഓപ്പോസിറ്റ് ഓഫ് 3 എന്നാണ്, 3 ഓപ്പോസിറ്റ് എന്താന്നുള്ളതാണ്. 4 ഓപ്പോസിറ്റ് 6 ആണ്, 1 ഓപ്പോസിറ്റ് 5 ആണ്. പക്ഷെ 3 കാണുന്നില്ല, കാണുന്നില്ല എന്ത് മനസ്സിലാക്കണം, ഒരേ രൂപത്തിൽ വന്നതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ കാണാത്ത സംഖ്യ ആയിരിക്കും, അഥവാ 2 ആണ് 3 ഓപ്പോസിറ്റ് വരുന്നത്. ഓപ്ഷൻ ഏതാ, എ ആണ് വരുന്നത്. പക്ഷെ ഇനി ഒരു ചെറിയ സംശയമുള്ള ആളുകളുണ്ടായിരിക്കും, 1, 2 അല്ലേ എടുത്തത്, ഇനിയിപ്പോൾ 2, 3 എടുക്കുമ്പോഴോ 1, 3 എടുക്കുമ്പോഴോ അത് വരുമോ എന്നുള്ളത്. നമുക്കിനി അടുത്തത് 2, 3 എടുത്തിട്ട് ഇതേ ചോദ്യം, നിങ്ങളുടെ കൺഫ്യൂഷൻ തീർക്കുന്നതിന് വേണ്ടിയാണ്. അപ്പൊ ഇവിടെ കോമൺ ആയി വരുന്ന സംഖ്യ ഏതാണ് നോക്കുക, 5 ആണ്. അതേ 2, 5 ഞാൻ എഴുതി, ശരിക്കും നോക്കിക്കോളൂ കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ക്ലോക്ക് വൈസ് എടുക്കണം. ഇവിടെ 2, 6 2, 6. ഇപ്പുറത്ത് എടുക്കുകയാണെങ്കിൽ 3, 4 3, 4 ഇതല്ലേ സംഭവം. ഇനി നിങ്ങൾ നോക്കിയേ, 4 ഓപ്പോസിറ്റ് 6 ഇവിടെയും 4 ഓപ്പോസിറ്റ് 6 2 ഓപ്പോസിറ്റ് 3 ഇവിടെ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ സാധിച്ചു. ഇനി ഇവിടെ ഇല്ലാത്തത് ഏതാ, 5 ഓപ്പോസിറ്റ് ഇവിടെ ഇല്ലാത്ത സംഖ്യ 1 അഥവാ 5 ഓപ്പോസിറ്റ് 1 ആൻസർ വളരെ പക്കയായിരിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓപ്പോസിറ്റ് ടു 6, 6 ഓപ്പോസിറ്റ് എന്തായിരിക്കും? 4, 5, 9, 5, 1, 6 4, 3, 7 ഇവിടെ നമുക്ക് കിട്ടി. ആദ്യം എന്താ ചെക്ക് ചെയ്യുന്നത്, ജനറൽ ആണോ സ്റ്റാൻഡേർഡ് ആണോ എന്ന് മാത്രമേ പരിശോധിക്കുന്നുള്ളൂ. ഇതെന്ത് കിട്ടി, ജനറൽ ആണെന്ന് മനസ്സിലായി. അപ്പൊ നമുക്ക് കോമൺ ആയിട്ട് വരുന്ന സംഖ്യ ഉണ്ടോ നോക്കാം. ഇവിടെ 2 4 വരുന്നുണ്ട്, ആ 4 എടുത്ത് എഴുതാം. കുറച്ച് സ്പീഡാക്കാൻ വേണ്ടി ശ്രമിക്കണം എല്ലാവരും.
എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ക്ലോക്ക് വൈസ് എടുക്കാം അഞ്ച് ഒന്ന് ഒന്നാമത്തെ രണ്ടാമത്തെ എടുക്കുകയാണെങ്കിൽ മൂന്ന് ആറ് നമ്മുടെ ചോദ്യം എന്താ ആറിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കുന്നതാ ആറിന്റെ ഓപ്പോസിറ്റ് എന്താ ഒന്നാണ് ആറിന്റെ ഓപ്പോസിറ്റ് വരുന്നത് സോ ഓപ്ഷൻ എ ആണ് ആൻസർ ക്ലിയർ ആണോ അടുത്തത് പതിനഞ്ചാമത്തെ ചോദ്യമാണ് ഓപ്പോസിറ്റ് ടു വൺ ഒന്നിന്റെ ഓപ്പോസിറ്റ് എന്താണെന്നുള്ളതാണ് ആറും ഒന്നും ഇവിടെ തന്നെ നേരിട്ട് ഡയറക്റ്റ് നോക്കുന്ന സമയത്ത് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ഇതെന്താണ് ഏഴ് കിട്ടുന്നുണ്ട് അഥവാ ജനറൽ ഡൈസ് ആണെന്നുള്ളത് ഇതിൽ രണ്ടെണ്ണം റിപ്പീറ്റ് ചെയ്യുന്നത് ആരുമില്ല അതുകൊണ്ട് കോമൺ ആയ സംഖ്യ എഴുതാം കോമൺ ആയ സംഖ്യ മൂന്നാണ് രണ്ടിലും വരുന്നത് നമ്മൾ ക്ലോക്ക് വൈസ് എടുത്ത് എഴുതാം ആറ് ഒന്ന് ആറ് ഒന്ന് ഇവിടെ മൂന്നിൻ്റെത് അഞ്ച് നാല് അഞ്ച് നാല് ശരിയല്ലേ ഇനി എടുക്കാം ഒന്നിന്റെ ഓപ്പോസിറ്റ് എന്ത് ക്ലിയർ ആ ഒന്നിന്റെ ഓപ്പോസിറ്റ് ഏതാ നാല് ഓപ്ഷൻ ബി ആണ് ആൻസർ അപ്പോ ഇന്ന് നമ്മൾ ഡിസ്കഷൻ നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസത്തെ ടെസ്റ്റ് പേപ്പർ ആറിന്റെ ഉത്തരങ്ങൾ എങ്ങനെ വരുന്നു ഏതെങ്കിലും കൺഫ്യൂഷൻ എങ്കിൽ അതുകൂടെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ബാക്കി തുടർന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം വീഡിയോയിലൂടെ നിങ്ങൾക്ക് മത്സരങ്ങൾ അല്ലെങ്കിൽ പരീക്ഷകൾ വരുന്നത് വരെ വീഡിയോകൾ നൽകുന്നുണ്ട് മാത്രമല്ല മത്സരം അല്ലെങ്കിൽ മത്സരാർത്ഥികളായ ആളുകൾക്ക് കോമ്പീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഏകദേശം എല്ലാ ജില്ലയിൽ നിന്നുള്ള കൂട്ടുകാർ ഒരുമിച്ച് കൂടുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ് അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന സുഹൈർ ടോക്സിൻ്റെ നമ്പറിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് അയക്കുക എല്ലാവർക്കും ഇന്നത്തെ ഒരു ഈ ഒരു ക്ലാസ് അവസാനിക്കുന്നതോടെ നന്ദി പറയുന്നു താങ്ക് യു ഹാവ് എ നൈസ് ഡേ